നമസ്കാരം എല്ലാവർക്കും പി എസ് സി ഇ സി ഇ സി സക്സസിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് May 29, 2021. ആദ്യത്തെ ചോദ്യം, അങ്കൂർ സ്കീം എന്ന പദ്ധതി നടപ്പാക്കുന്നത് ഏത് സംസ്ഥാനം? മധ്യപ്രദേശ്. അങ്കൂർ സ്കീം എന്ന് പറഞ്ഞൊരു പുതിയ പുതിയ പദ്ധതിയുണ്ട്. അതിൽ തൈകൾ നടുക, പുതിയ വൃക്ഷങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കാൻ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തൈകൾ നടുന്നത്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് അങ്കൂർ സ്കീം. അത് മധ്യപ്രദേശ് സംസ്ഥാനത്താണ് ഇത് നടപ്പിലാക്കുന്നത്. സെക്കൻഡ് വൺ, സി ബി ഐ ഡയറക്ടർ ആയി പുതിയതായി നിയമിതനായ വ്യക്തി സുബോധ് കുമാർ ജയ്സ്വാൾ. സി ബി ഐ ഡയറക്ടർ ആയി പുതിയതായി നിയമിതനായ വ്യക്തിയാണ് സുബോധ് കുമാർ ജയ്സ്വാൾ. തേർഡ് വൺ, ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ഈ അടുത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട സഹകരണത്തിനും വികസനത്തിനും ഒരു ത്രിവത്സര കർമ്മ പദ്ധതിക്ക് കരാറിൽ ഏർപ്പെട്ടത്? ഇസ്രായേൽ. ഇന്ത്യ ഇസ്രായേലുമായിട്ടാണ് കൃഷിയുമായി ബന്ധപ്പെട്ട സഹകരണത്തിനും വികസനത്തിനും ഒരു ത്രിവത്സര കർമ്മ പദ്ധതിക്ക് കരാറിൽ ഏർപ്പെട്ടത്, ഇന്ത്യയും ഇസ്രായേലും. ഫോർത്ത് വൺ, റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബിന്റെ പുതിയ സിഇഒ രാജേഷ് ബൻസാൽ. റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബിന്റെ പുതിയ സിഇഒ രാജേഷ് ബൻസാൽ. ഫിഫ്ത് വൺ, ആമസോൺ സിഇഒ ആയി നിയമിതനാകാൻ പോകുന്നത് ആര്? ആൻഡി ജെസി. അപ്പൊ ആമസോൺ എല്ലാവർക്കും ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് വളരെയധികം സുപരിചിതമാണ്. ആമസോണിന്റെ സിഇഒ ആയി നിയമിതനാകാൻ പോകുന്നത്, അതായത് അദ്ദേഹം ജൂലൈയിലേക്കായിരിക്കും നിയമിതനാകുന്നത്, ആൻഡി ജെസി. എവറസ്റ്റ് കൊടുമുടി ഏറ്റവും വേഗത്തിൽ കയറിയ ലോകത്തിലെ വനിത എന്ന സ്ഥാനം ഈ അടുത്ത് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? സാങ് ഇൻ ഹങ്, ടി എസ് എ എൻ ജി വൈ ഐ എൻ എച്ച് യു എൻ ജി. എവറസ്റ്റ് കൊടുമുടി ഏറ്റവും വേഗത്തിൽ കയറിയ ലോകത്തിലെ വനിത എന്ന സ്ഥാനം ഈ അടുത്ത് ലഭിച്ചിരിക്കുന്നത് സാങ് ഇൻ ഹങ്. ഈ അടുത്ത് അന്തരിച്ച ശ്രീകുമാർ ബാനർജി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ന്യൂക്ലിയർ സയന്റിസ്റ്റ്. ഈ അടുത്ത് അന്തരിച്ച ശ്രീകുമാർ ബാനർജി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? അദ്ദേഹം ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തുന്നതിനായി നാസ അയക്കുന്ന ആദ്യ മൊബൈൽ റോബോട്ട് വൈപ്പർ. വൈപ്പറിന്റെ ഫുൾ ഫോം വോളറ്റൈൽസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പോളാർ എക്സ്പ്ലോറേഷൻ റോവർ. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തുന്നതിന് നാസ അയക്കുന്ന ആദ്യ മൊബൈൽ റോബോട്ടാണ് വൈപ്പർ. നയൻത് വൺ, കോവിഡ് കാലത്ത് വനിതാ ശിശുക്ഷേമ വകുപ്പ് കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകാൻ ആരംഭിച്ച പദ്ധതി സർഗവസന്തം 2021. കോവിഡ് കാലത്ത് കേരള വനിതാ ശിശുക്ഷേമ വകുപ്പ് കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകാൻ ആരംഭിച്ച പദ്ധതി സർഗവസന്തം 2021. ഇത്രയും ചോദ്യങ്ങൾ ഒന്നും കൂടി പറയാം. ആദ്യത്തെ, അങ്കൂർ സ്കീം എന്ന പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. അത് ചെടികളും വൃക്ഷങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് അങ്കൂർ സ്കീം. മധ്യപ്രദേശ് സംസ്ഥാനത്താണ് നടപ്പാക്കുന്നത്. സെക്കൻഡ്, സി ബി ഐ ഡയറക്ടറായി പുതിയതായി നിയമിതനായ വ്യക്തി സുബോധ് കുമാർ ജയ്സ്വാൾ. തേർഡ്, ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ഈ അടുത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട സഹകരണത്തിനും വികസനത്തിനും ഒരു ത്രിവത്സര കർമ്മ പദ്ധതിക്ക് കരാറിൽ ഏർപ്പെട്ടത്? ഇസ്രായേൽ. ഫോർത്ത്, റിസർവ് ബാങ്ക് ഓഫ് ബാങ്ക് ഇന്നോവേഷൻ ഹബിന്റെ പുതിയ സിഇഒ രാജേഷ് ബൻസാൽ. ഫിഫ്ത്ത്, ആമസോൺ സിഇഒ ആയി നിയമിതനാകാൻ പോകുന്നത് ആര്? ആൻഡി ജെസി. സിക്സ്ത്, എവറസ്റ്റ് കൊടുമുടി ഏറ്റവും വേഗത്തിൽ കയറിയ ലോകത്തിലെ വനിത എന്ന സ്ഥാനം ഈ അടുത്ത് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? സാങ് ഇൻ ഹങ്. സെവൻത്, ഈ അടുത്ത് അന്തരിച്ച ശ്രീകുമാർ ബാനർജി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ന്യൂക്ലിയർ സയന്റിസ്റ്റ്. എയ്റ്റ്, ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തുന്നതിനായി നാസ അയക്കുന്ന ആദ്യ മൊബൈൽ റോബോട്ട് വൈപ്പർ. വൈപ്പറിന്റെ ഫുൾ ഫോം വോളറ്റൈൽസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പോളാർ എക്സ്പ്ലോറേഷൻ റോവർ. നയൻത്, കോവിഡ് കാലത്ത് വനിതാ ശിശുക്ഷേമ വകുപ്പ് കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകാൻ ആരംഭിച്ച പദ്ധതി
സർഗവസന്തം 2021. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.